ദുരിതാശ്വാസ നിധി ഫണ്ട് ക്രമക്കേടുകൾ ഓരോന്നിലും പ്രാഥമിക അന്വേഷണം നടത്താൻ വിജിലൻസ്. ഫയൽ പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് പ്രാഥമിക അന്വേഷണത്തിലേക്ക് കടക്കാനാണ് തീരുമാനം. എത്രയും പെട്ടെന്ന് പരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജില്ലാ വിജിലൻസ് ഓഫീസുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ദുരിതാശ്വാസ നിധി സഹായവുമായി ബന്ധപ്പെട്ട് കളക്ട്രേറ്റുകളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി ക്രമക്കേടുകളാണ് കണ്ടെത്തിയത്. ഇവ ഒറ്റ കേസായി പരിഗണിക്കുന്നത് അന്വേഷണം സുഗമമായി മുന്നോട്ട് പോകുന്നതിന് തടസ്സമെന്നാണ് വിലയിരുത്തൽ. അതിനാലാണ് പ്രത്യേകം അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട കേസായതിനാൽ പരിശോധനാ റിപ്പോർട്ട് അടക്കം വിജിലൻസ് വകുപ്പിന് സമർപ്പിച്ച് ഉടൻ അനുമതി തേടും. ശരത് വിവരങ്ങളുമായി ചേരുന്നു. ശരത്, ദുരിതാശ്വാസ നിധി തട്ടിപ്പ് കേസിൽ എങ്ങനെയാണ് ക്രമക്കേടുകൾ ഇപ്പോൾ തരംതിരിച്ച് ഓരോന്നായി അന്വേഷിക്കാനാണോ തീരുമാനം? എങ്ങനെ ഇത് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകും ഈ കേസ് അന്വേഷണം എന്നാണ് കരുതേണ്ടത്? ഫിജി, ഇപ്പോൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങിയതേ ഉള്ളൂ. വിജിലൻസിന്റെ പരിശോധന കഴിഞ്ഞ 2 ദിവസമായി മാത്രമാണ് നടക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടി ഈ പരിശോധന നടത്തി ഈ തട്ടിപ്പിന്റെ യഥാർത്ഥ വ്യാപ്തി ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ കാര്യം. ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ട് എന്നുള്ളത് വിജിലൻസ് മേധാവി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ആദ്യം ഈ തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കുക, അതിനോടൊപ്പം തന്നെ അതിൽ ഉൾപ്പെട്ട ആളുകളെ കൃത്യമായി മനസ്സിലാക്കുക, അതനുസരിച്ചാകും ഈ വിഷയത്തിൽ എങ്ങനെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം എടുക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത് ഫിജി സൂചിപ്പിച്ചതുപോലെ ഒറ്റ കേസായി ഈ വിഷയത്തെ മുഴുവൻ പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. പകരം ഓരോരോ കേസുകളിൽ നിന്നുള്ള നിലയിൽ തന്നെ ഈ കണ്ടെത്തുന്ന ക്രമക്കേടുകൾ കേസുകളായി രജിസ്റ്റർ ചെയ്യാനാകും വിജിലൻസ് തീരുമാനിക്കുക. ഏതായാലും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ നീക്കം തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ വിജിലൻസിനോട് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ നടപടി സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏതാണ്ട് 920 കോടി രൂപയോളം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വിവിധ ആളുകൾക്ക് ചികിത്സാ സഹായം നൽകി. രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യത്തെ 2 വർഷം പിന്നിടുമ്പോൾ തന്നെ 460 കോടിയിലേറെ സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു. ഇങ്ങനെ 14,000 കോടി രൂപയോളം സഹായം നൽകിയ ഒരു പദ്ധതി ഒരു സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് ഈ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത്. ആ പദ്ധതിയുടെ വിശ്വാസ്യത തന്നെ ഇല്ലാതാക്കുക എന്നതാണ് ഈ ഇപ്പോഴത്തെ ഈ ക്രമക്കേടുകളിലൂടെ പുറത്തു വിശ്വാസ്യത തന്നെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ഈ ക്രമക്കേടുകളിലൂടെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ നടപടി സ്വീകരിക്കുക എന്നുള്ള നിർദ്ദേശമാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഉദ്യോഗസ്ഥരടക്കം ഉൾപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഏജന്റുമാരും ഒരു റാക്കറ്റ് എന്നുള്ള നിലയിലാണ് ഈ ഒരു തട്ടിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് വിജിലൻസിന് ഇതിനോടകം തന്നെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. വൈകാതെ ഈ പരിശോധനകൾ പൂർത്തിയാക്കി ചുരുങ്ങിയ ദിവസത്തിനകം തന്നെ പൂർണ്ണമായും പരിശോധനകൾ പൂർത്തിയാക്കി ഒരു സമഗ്രമായ റിപ്പോർട്ട് വിജിലൻസ് മേധാവിക്ക് വിജിലൻസ് ഉദ്യോഗസ്ഥർ കൈമാറും. തുടർന്ന് ഇത് സർക്കാർ പരിശോധിച്ചതിന് ശേഷമായിരിക്കും നിയമ നടപടികൾ സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, നിലവിൽ ഈ തട്ടിപ്പുകളൊക്കെ തന്നെ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ തട്ടിപ്പുകൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം, നിലവിലെ ഈ സഹായധന വിതരണത്തിൽ എന്തൊക്കെ പഴുതുകളുണ്ട്, ആ പഴുതുകൾ എങ്ങനെയൊക്കെ അടയ്ക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ റിപ്പോർട്ടിനെ അനുസരിച്ചായിരിക്കും സർക്കാർ തീരുമാനമെടുക്കുക. ശരി ശരത്.